ഹലോ, വെൽക്കം ബാക്ക് എല്ലാവർക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ സ്നാക്കുമായിട്ടാണ്. ആവിയിൽ വേവിച്ച ചിക്കൻ ബണ്ണാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. ഓവനൊന്നുമില്ലാതെ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കേണ്ടതെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് അറിയാനായിട്ട് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്കിതിനായിട്ട് ഇതിൻ്റെ ഡഫ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഇളം ചൂടുള്ള പാലിൽ ഈസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതാണ്. ഞാനത് ആദ്യം റെക്കോർഡ് ചെയ്തത് മിസ്സായിപ്പോയി. ഇതിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നമുക്കൊരു 15 മിനിറ്റ് നേരത്തേക്കൊന്ന് മാറ്റി വെക്കണം. ഒരു 15 മിനിറ്റ് നേരം മാറ്റി വെച്ചാലേ ഇത് നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട പൊടിയൊക്കെ റെഡിയാക്കി വെക്കാം. മൈദയാണ് നമ്മളെടുക്കുന്നത്, 2 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. അപ്പോൾ മൈദയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കണം. ഇനി ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഓയിലോ നിങ്ങൾക്ക് അതിന് പകരമായിട്ട് ബട്ടർ ചേർക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം മാത്രം നമുക്ക് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ എണ്ണയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ തന്നെ ഒന്ന് സോഫ്റ്റായി മാവ്. ഇനി നമുക്ക് വെള്ളം ചേർക്കുന്നതിന് മുമ്പ് ഈ പൊങ്ങി വന്നിട്ടുള്ള ഈസ്റ്റിൻ്റെ ഈ മിക്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് മുഴുവനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പാലിൽ തന്നെ കുഴച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത്രയേ എടുക്കുന്നുള്ളൂ. ബാക്കിയുള്ളത് വെള്ളമാണ് ചേർക്കുന്നത്. കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഇതേ നമ്മൾ നന്നായി കുഴച്ചെടുത്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് 1 മണിക്കൂർ നേരത്തേക്കൊന്ന് മാറ്റി വെക്കാം നമുക്ക്. ഇനി നമുക്കിതിൻ്റെ മസാല റെഡിയാക്കിയെടുക്കണം. ഇതിന് ഫില്ലിംഗ് അതിനായിട്ട് ഞാനിവിടെ ഒരു 250 ഗ്രാമോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോൺലെസ് ചിക്കനാണ് ഇത്. ഞാൻ കുരുമുളക് പൊടിയും മഞ്ഞളും ചേർത്ത് ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് കുക്കറിൽ ഒരു 2 വിസിൽ വേവിച്ചെടുത്താണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മസാലപ്പൊടിയൊക്കെ ചേർത്ത് വേവിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ മിക്സിയിലിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണയൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സവാളയുടെ അളവ് കൂട്ടിയെടുക്കാം. അതായത് നമുക്ക് എത്രത്തോളം ബൺ തയ്യാറാക്കണം എന്നതനുസരിച്ചിരിക്കും. ഞാനിവിടെ 2 ചെറിയ സവാള എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ സവാളയൊക്കെ ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഞാൻ കുറച്ച് കുറച്ചെടുത്തുള്ളൂ, ചെറിയ കഷ്ണങ്ങൾ. വെളുത്തുള്ളി ഒരു 5 അല്ലിയോളം എടുത്തിട്ടുണ്ട്. 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. നമുക്ക് എരിവൊക്കെ നിങ്ങൾക്ക് കൂട്ടിയെടുക്കാം. ഇവിടെ കുട്ടികളുള്ളതുകൊണ്ട് മാത്രം പച്ചമുളക് കുറച്ചെടുത്താണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന മസാല എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ചിക്കൻ മസാലയാണ്. ഞാൻ അത് മാത്രം ചേർക്കുന്നുള്ളൂ. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി അങ്ങനെയൊക്കെ ചേർക്കാവുന്നതാണ്. ഞാൻ അങ്ങനെ ചേർക്കുന്നില്ല. ഇതിലേക്ക് ചിക്കൻ മസാല മാത്രം ചേർക്കുന്നുള്ളൂ. ഇതെല്ലാം കൂടി ആഡ് ചെയ്തതുകൊണ്ട് ചിക്കൻ മസാല മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ആ ചിക്കൻ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഫ്ലെയിം കൂടിപ്പോയാൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ചിക്കൻ വേവിക്കുമ്പോൾ ഉപ്പിട്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ സവാളയിൽ ഉപ്പ് ചേർക്കാതിരുന്നത്. ഈ സമയത്താണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം കുറച്ച് മല്ലിയില കൂടി ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വെക്കണം. അപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷം ഏകദേശം 1 മണിക്കൂർ ആയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ മാവ് കണ്ടില്ലേ, നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്നും കൂടി നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ഒരു വലിയ ലെമൺ സൈസുള്ള ബോൾസ്, ചെറുനാരങ്ങേനേക്കാളും ഒരല്പം കൂടി വലിപ്പമുള്ള ബോൾസ് നമുക്കിതിൽ ഫില്ലിംഗ് വെച്ച് കൊടുക്കണം. കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിരിക്കും തോറും സോഫ്റ്റായി വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് അപ്പോഴത്തേക്ക് ഇതിലേക്കുള്ള ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. അതിനായിട്ട് ഒരു ബോളെടുത്തിട്ട് നമുക്ക് കൈവള്ളിയിൽ വെച്ച് തന്നെ ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക, ഒന്നിങ്ങനെ റൗണ്ട് ചെയ്തെടുക്കുക. ശേഷം ഇതുപോലെ കൈവള്ളിയിൽ വെച്ച് പരത്തിയെടുക്കുക.
നമുക്ക് എളുപ്പത്തിൽ ഇത് ചെയ്യാൻ പറ്റും കേട്ടോ. മൈദ ആയതുകൊണ്ട് തന്നെ ഫില്ലിംഗ് വെച്ച് കൊടുക്കുന്നത് ഒരു ബുദ്ധിമുട്ടേറിയ ജോലിയേ അല്ല, നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇനി ഇതിന് നടുവിലേക്ക് ഫില്ലിംഗ് വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ച് സീൽ ചെയ്തെടുക്കണം. ഇത് നിങ്ങൾക്ക് ഈ ഫില്ലിംഗ് വേണമെങ്കിൽ ബോള് പോലെ ആക്കിയിട്ട് വെച്ച് കൊടുക്കാം, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്കിത് നോക്കി ഫില്ല് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ്. നമ്മൾ ഈസ്റ്റൊക്കെ ചേർത്തുകൊണ്ട് തന്നെ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയാണ്. ഇതിനെ ജസ്റ്റ് ഇതുപോലെ ഒരു വൺ ഷേപ്പിലാക്കിയെടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതിനെ സ്റ്റീം ചെയ്തെടുക്കണം. ഓവനൊന്നും യൂസ് ചെയ്യുന്നില്ല ഞാൻ, ഇതുപോലെ ഒരു പാത്രത്തിൽ വെച്ചിട്ട് ഇഡ്ഡലി ചെമ്പിൽ വെച്ചാണ് സ്റ്റീം ചെയ്യുന്നത്. അപ്പോൾ ഇത് സ്റ്റീം ചെയ്തതിന് ശേഷം ഞാൻ ഇതുപോലെ ഒരു പാനിൽ ചെറുതായിട്ട് ഓയിൽ ഒഴിച്ചിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു നല്ല ഭംഗി ഉണ്ടാവും കഴിക്കാനായിട്ട്. പിന്നെ പുറം വശം ഒന്ന് ക്രിസ്പി ആയിരിക്കുകയും ചെയ്യും, ശരിക്കുള്ള ബണ്ണ് പോലെ. അപ്പോൾ ഇതേ നമ്മുടെ ചിക്കൻ ബണ്ണൊക്കെ റെഡിയായി കഴിഞ്ഞു. കാണാൻ നല്ല ഭംഗിയാണ്, കഴിക്കാനായിട്ട് നല്ല സ്പോഞ്ചിയും ടേസ്റ്റിയുമാണ്. കണ്ടില്ലേ പുറം വശം നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്, നല്ല ചൂടായിരിക്കുകയാണ്. ഇതേ ഉൾവശമൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും, കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടമാവും. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു.